നമസ്കാരം പ്രിയമുള്ളവരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും തന്നെ അവരുടെ ജീവിതം അല്ലെങ്കിൽ കുടുംബം കഴിഞ്ഞു പോകുന്നത് തൊഴിലുറപ്പിലൂടെയുള്ള വരുമാനം കൊണ്ടാണ് എന്നാൽ തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും തന്നെ ഇനി ക്ഷേമനിധിയിലൂടെയുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുൻപ് വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് പുറമെയാണ് തൊഴിലുറപ്പ് ജോലിയിൽ ഇനി ജനുവരി മാസം മുതൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി തൊഴിലുറപ്പ് ജോലി ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും തന്നെ ഈ മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്കണം അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി വളരെ ലളിതമായി വിശദീകരിക്കുന്നത് തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഏറ്റവും ജെനുവനായ വിവരങ്ങൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ആണ് അതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ആൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് വയ്ക്കുവാനൊന്ന് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫോണുകളിലേക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങളിൽ തന്നെ ലഭ്യമാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ ഇനി ജനുവരി മാസത്തിൽ വരാനിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് നോക്കാം രണ്ട് രീതിയിലുള്ള തൊഴിലുറപ്പുകളാണ് ഇന്ന് നിലവിലുള്ളത് ഒന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മറ്റൊന്ന് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി രണ്ട് പദ്ധതിയിലും കൂടി ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം ആളുകളാണ് തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഏറ്റവും പിന്നോക്കക്കാർക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് അടുത്ത വർഷം മുതൽ ഈ ഒരു തൊഴിലുറപ്പ് ജോലിയിൽ മാറ്റം വരുന്നത് സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം എന്നാണ് പറയുന്നത് പട്ടിക വർഗക്കാർ ആദിവാസികൾ നാടോടികളായിട്ടുള്ള ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ആശ്രയ പദ്ധതിക്ക് കീഴിൽ വരുന്ന ആളുകൾ സ്ത്രീകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങൾ ബി വിഭാഗത്തിൽ വരുന്ന കുടുംബങ്ങൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽ വരുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ തന്നെ മുൻഗണന ലഭിക്കുന്നുണ്ട് എങ്കിലും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ജോലി നൽകുന്നു അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നു എന്നുള്ള ഒരു പരാതിയും ഇപ്പോൾ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഇനി തൊഴിലുറപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ജോലിയിലും നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് കരിയില നീക്കം ചെയ്യൽ പുല്ലിച്ചെത്തൽ കയ്യാല നിർമ്മിക്കൽ തുടങ്ങിയ ജോലികളാണ് കൂടുതലായും ഇപ്പോൾ തൊഴിലുറപ്പിൽ ചെയ്തു വരുന്നത് എന്നാൽ പുതിയ പദ്ധതി പ്രകാരം ഹരിത ആ ൾ എന്നറിയപ്പെടുന്ന പോഷക ഉദ്യാനം മണ്ണൊരിക്കൽ ജൈവവള വള നിർമ്മാണം പശുപരിപാലനം തൊഴുത്തു നിർമ്മാണം ജൈവ പദ്ധതികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയായിരിക്കും ചെയ്യേണ്ടതായി വരിക അതുകൂടാതെ പ്രകൃതി വിഭവ സംരക്ഷണം വിളകളുടെ സംഭരണം ജല സംഭരണികളും കുളങ്ങളും നിർമ്മിക്കൽ ജലസേചനത്തിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയവയും നടപ്പാക്കാം ഇതിലൂടെ സാമൂഹ്യനീതി വനം ഗ്രാമ വികസനം ദാരിദ്ര്യ ലഘൂകരണം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏറ്റെടുക്കുവാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പദ്ധതികൾക്ക് ഓൺലൈനിലൂടെ സാങ്കേതിക ഭരണ അനുമതികൾ നൽകുവാനും സാധിക്കും തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും തന്നെ ഇപ്പോൾ ഈ ഒരു തൊഴിലുറപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് വരുത്തിയിരിക്കുന്ന ഒരു പരിഷ്കരണ നടപടികളെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കുക ജനുവരി മാസം മുതലാണ് ഈ ഒരു പരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നത് പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ തുടർന്നും നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുവാൻ ശ്രദ്ധിക്കുക പുതിയ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്